നമസ്കാരം. യാക്കോബായ സഭ നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കോട്ടത്തിൽ. നികൃഷ്ടജീവി എന്ന് വിളിച്ച ചരിത്രമുള്ള ശ്രീ പിണറായി വിജയന് മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്നത് ഒരു ലഹരിയും ശീലവുമാണെന്നും രാഹുൽ വിമർശിച്ചു. രാഹുൽ മാങ്കോട്ടത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിന്റെ വിമർശനം. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാകാം. ശ്രീ പിണറായി വിജയൻ അഭിനന്ദിയ ഗീവർഗീസ് മാർ കൂറിലോസ് ബിഷപ്പിനെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വോട്ട് കുറയുകയും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ പിന്നിൽ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ജനങ്ങൾ നൽകിയ ചികിത്സയിൽ പാഠം പഠിച്ചില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും എന്ന് സർക്കാരിന് ഉപദേശിച്ചതിനാണ് ബഹുമാന്യനായ ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചിരിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പിനെ മുൻപ് നികൃഷ്ടജീവി എന്ന് വിളിച്ച ചരിത്രമുള്ള ശ്രീ പിണറായി വിജയന് മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്നത് ഒരു ലഹരിയും ശീലവുമാണ്. ബഹുമാനിനായ ഗീവർഗീസ് മാർ കൂറിലോസ് എല്ലാ കാലത്തും ഇടതുപക്ഷ ചിന്താഗതി വെച്ച് പുലർത്തുകയും താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പല CPM DYFI പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് പോലും സർക്കാരിനെ ഒന്ന് വിമർശിച്ചതിന് ഇത്ര ക്രൂരവും രൂക്ഷമായ ഭാഷയിലാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത്. തൻ്റെ ആത്മീയ ജീവിതം കൊണ്ടും ആദരസേവന ജീവിതം കൊണ്ടും നിലപാടുകൊണ്ടും പൊതുസമൂഹത്തിൻ്റെ ഇഷ്ടമുള്ള ആ സന്യാസിയെ അധിക്ഷേപിച്ച ശ്രീ പിണറായി വിജയൻ മാപ്പ് പറയണം. കഴിഞ്ഞ ദിവസമാണ് ശ്രീ MV ഗോവിന്ദൻ തിരുത്തലുകൾ വരുത്തും എന്ന് പറഞ്ഞത്. എന്തായാലും നല്ല തിരുത്തു തന്നെ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ 5:10 എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പുരോഹിതന്മാർക്കിടയിലും ചില വിവരദോഷികൾ ഉണ്ടാകുമെന്നും ഇനിയും ഒരു പ്രളയം ഉണ്ടാകട്ടെ എന്നുമാണ് ചിലർ ആഗ്രഹിക്കുന്നത് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പിണറായി സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം ഗീവർഗീസ് മാർ കൂറിലോസ് വിമർശനമുന്നയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ സർക്കാരിനെതിരെ നടത്തിയ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2023-2024 വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികൾ ഉണ്ടാകും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ആരും ഇവിടെ ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിനെ ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു. അതാണ് കേരളം ലോകത്തിന് നൽകിയ പാഠമെന്നും പിണറായി പറഞ്ഞു. പ്രളയകാലത്ത് സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങൾ തീർത്തും നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചതെന്നും പിണറായി കുറ്റപ്പെടുത്തി. തളർന്നിരുന്നു പോകേണ്ടുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിനെയെല്ലാം അതിജീവിക്കാൻ സഹായകമായത്. വലിയ ദുരന്തമാണെങ്കിലും തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല നാം തയ്യാറായത്. അതിനെ അതിജീവിക്കുമെന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. ആ അതിജീവനം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടതായും പിണറായി പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട DA കൃത്യമായി ലഭിക്കുന്നതിന് പ്രയാസം വന്നിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാ കാലത്തും ആ വിഷമം ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷൻകാരുടെ DRനും ഈ കാലയളവിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് കൊടുക്കുന്നതിനും സാഹചര്യം അനുകൂലമായി മാറുമെന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് കാരണം ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിൻ്റെ നിലവാര തകർച്ചയാണെന്നായിരുന്നു കൂറിലോസ് അഭിപ്രായപ്പെട്ടത്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ്. ദാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തലാവരുത്. രോഗം ആഴത്തിലുള്ളതാണ്, ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടത്തു തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും. ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല എന്നായിരുന്നു കൂറിലോസിൻ്റെ പ്രതികരണം.